നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി നടി കാവ്യ മാധവൻ വിചാരണ കോടതിയിൽ ഹാജരായി കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിലാണ് വിസ്താരം നടക്കുന്നത് കേസിൽ 300-ലധികം സാക്ഷികളിൽ 127 പേരുടെ വിസ്താരമാണ് ഇപ്പോൾ നടക്കുന്നത് വിചാരണ പൂർത്തിയാക്കുന്നതിനായി 6 മാസം കൂടിയാണ് സുപ്രീം കോടതി സമയം അനുവദിച്ചിട്ടുള്ളത് നിരവധി തവണ സമയം നീട്ടി നൽകിയതിനാൽ ഇനി സമയം നീട്ടി നൽകാനാകില്ലെന്നും സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിരുന്നു കേസിൽ കാവ്യയുടെ മൊഴി അതിനിർണായകമാണ് ഭർത്താവ് കൂടിയായ ദിലീപിനെ അനുകൂലമായി മാത്രമേ കോടതിയിൽ കാവ്യ മൊഴി നൽകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യയും കൂറുമാറിയ സാക്ഷിയാകാൻ സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിൽ കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി വിചാരണ കോടതി സുപ്രീം കോടതിക്ക് കത്തയച്ചിരുന്നു 6 മാസത്തെ സമയം കൂടി വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടത് കേസ് പരിഗണിക്കുന്ന സ്പെഷ്യൽ ജഡ്ജി ഹണി എം വർഗീസ് ആണ് സുപ്രീം കോടതിക്ക് കത്തയച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിചാരണ ഉടനെ പൂർത്തിയാക്കാനാവില്ലെന്ന് കത്തിൽ പറയുന്നുണ്ട് കേസിൽ ദിലീപിനെതിരെ പ്രത്യക്ഷത്തിൽ കാവ്യ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുണ്ടെന്ന് കാവ്യ സമ്മതിക്കുകയും ചെയ്തു കേസിലെ ഗൂഢാലോചനയിൽ ഇത് നിർണായകമാണ് ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും കാവ്യ പറയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം കാവ്യ മാധവൻ പോലീസിന് നൽകിയെന്ന് പറയപ്പെടുന്ന മൊഴി ഇങ്ങനെയായിരുന്നു ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണം ഞാനല്ല 2008 ഫെബ്രുവരി 5 എൻ്റെ ആദ്യ വിവാഹം തിരുവനന്തപുരം സ്വദേശിയായ നിശാൽ ചന്ദ്രയായിരുന്നു ആദ്യ ഭർത്താവ് ഞാനാണ് ആദ്യം വിവാഹമോചന നോട്ടീസ് നൽകിയത് പിന്നീട് സംയുക്തമായി വിവാഹമോചന ഹർജി എറണാകുളം കോടതിയിൽ നൽകി 2010 കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചന ഉത്തരവ് ലഭിച്ചു ദിലീപേട്ടനും ആദ്യ ഭാര്യ മഞ്ജുവുമായുള്ള പ്രശ്നങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട നടിയും ഒരു കാരണമായിട്ടുണ്ട് അതെനിക്കറിയാം ഞാനും ദിലീപേട്ടനും അടുത്തിരിക്കുന്ന ഫോട്ടോ മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരി ഞാനാണെന്ന് ആക്രമിക്കപ്പെട്ട നടി പലരോടും പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട് 2013 അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന മഴവില്ലഴകിൽ അമ്മ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ട നടി എന്നെയും ദിലീപേട്ടനെയും കുറിച്ച് പലരുടെയും അടുത്ത് അതുമിതും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു നടൻ സിദ്ദിഖ് അതിലിടപെട്ട് സംസാരിച്ചു നടി ബിന്ദു പണിക്കർ ദിലീപേട്ടൻ്റെ അടുത്ത് ആ സമയത്ത് ചെന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ സിദ്ദിഖിൻ്റെ അടുത്തു പോയി ആക്രമിക്കപ്പെട്ട നടി ഇങ്ങനെ ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നുണ്ടെന്നും അവളെ നിയന്ത്രിക്കണമെന്നും പറഞ്ഞു ഇവൾക്ക് ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നും ദിലീപേട്ടൻ പറഞ്ഞു പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടിയുമായി സിദ്ദിഖ് സംസാരിച്ചത് വേറെ ആരൊക്കെ ഇതിൽ ഇടപെട്ടു എന്ന് എനിക്കറിയില്ല ഈ സംഭവത്തിന് ശേഷം ദിലീപേട്ടൻ അവളുമായി സംസാരിച്ചിട്ടില്ല മഴവില്ലഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം വെള്ളരിപ്രാവിൻ്റെ ചെങ്ങാതി എന്ന സിനിമയിലെ 17 എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ഡാൻസാണ് ഞാനും ദിലീപേട്ടനും ആ ഷോയിൽ അവതരിപ്പിച്ചിരുന്നത് അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആ സമയം ഞാനും ദിലീപേട്ടനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് മഞ്ജു ചേച്ചി ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ദിലീപേട്ടനും മകൾ മീനൂട്ടിയും ഓസ്ട്രേലിയയിൽ പോയ സമയത്താണ് മഞ്ജു ചേച്ചിയുമായി ഞാനിപ്പോൾ സംസാരിക്കാറില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവം റിമി ടോമി ഫോണിൽ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ് റിമി ടോമി എന്നെ വിളിക്കുന്നത് ദിലീപേട്ടന് ചായ ഇട്ട് കൊടുക്കുവാൻ പോയ സമയത്താണ് റിമി വിളിച്ചത് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നടിയെ ആക്രമിച്ച സംഭവമാണ് സംസാരിച്ചതെന്നും സുനിയും കൂട്ടരുമാണ് നടിയെ ആക്രമിച്ചതെന്നും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു രാത്രിയിൽ ആൻഡോ ചേട്ടൻ്റെ മിസ് കോൾ കണ്ടാണ് രാവിലെ വിളിച്ചതെന്നും പറഞ്ഞു എന്നോട് ആക്രമിക്കപ്പെട്ട നടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് മറുപടി നൽകി രമ്യ നമ്പീശൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട നടി കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നടിക്ക് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു നടി ക്ഷീണിതയായി കിടക്കുകയാണെന്ന് പറഞ്ഞ് രമ്യ ഫോൺ അവരുടെ അമ്മയ്ക്ക് കൊടുത്തു ആക്രമിക്കപ്പെട്ട നടിയുടെ അമ്മയുടെ അടുത്ത് ദിലീപേട്ടൻ ഫോണിലൂടെ സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു നടിയെ ആക്രമിച്ച സുനിയെ എനിക്ക് പരിചയമില്ല സുനിയെ ഇതിനു മുൻപ് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല
നടിയെ ആക്രമിച്ചതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. ദിലീപേട്ടൻ പോയിരുന്നു. ഞങ്ങൾ ഏപ്രിൽ 23 സ്റ്റേജ് ഷോയ്ക്ക് അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് സംസാരിച്ചിരുന്നില്ല. വിഷ്ണു അപ്പുണ്ണിയെ വിളിച്ചതും സുനി അപ്പുണ്ണിയെ വിളിച്ചതും അപ്പുണ്ണി അവരോട് ചൂടായി സംസാരിച്ചതും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. വിഷ്ണുവും സുനിയും നാദർഷായെ വിളിച്ച കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ദിലീപേട്ടനെ ശത്രുക്കൾ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോൻ സോഷ്യൽ മീഡിയയിലൂടെ ദിലീപേട്ടനെതിരെ പ്രചാരണം നടത്തിയിരുന്നു. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണം ശ്രീകുമാര മേനോനായിരുന്നു. അതേസമയം കേസിലെ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു 2019 നവംബർ 29 ജസ്റ്റിസുമാരായ AM ഖാൻവിക്കർ, ദിനേശ് മഹേശ്വരി എന്നിവർ അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും പരാതിക്കാരിയായ നടിയും രംഗത്തെത്തിയതിനാൽ വിചാരണ അല്പകാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. 2017 ഫെബ്രുവരിയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. വിചാരണ പൂർത്തിയായി കേസ് തീരുമ്പോൾ നീ ആരൊക്കെ അകത്താകുമെന്ന് കണ്ടറിയാം.